നമസ്കാരം ഏഷ്യാലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ വാർഷിക ഫലങ്ങൾ പ്രധാനപ്പെട്ട വിഷുഫലം പുതുവത്സര ഫലങ്ങൾ ഇങ്ങനെയുള്ള ജ്യോതിഷഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത് ശനി ശരാശരി രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു വർഷക്കാലവും രാഹു കേതുക്കൾ ശരാശരി ഒന്നര വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അശ്വതി തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വാർഷിക ഫലമാണ് ഇവിടെ പറയുന്നത് വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആരംഭകാലത്ത് ഒക്ടോബർ മുപ്പതിന് രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു കുംഭരാശിയിൽ ശനി കന്നിരാശിയിൽ കേതു ഇതാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ നാളുകാരുടെയും ഫലങ്ങൾ ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആരംഭഘട്ടത്തിൽ ലഗ്നത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവുമാണ് സഞ്ചരിക്കുന്നത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരവസ്ഥയിലൂടെയാണ് അശ്വതി നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള പ്രവേശം പതിനൊന്നിലെ ശനി പല ഗുണങ്ങളും ചെയ്യും വ്യാഴത്തിന് അനുകൂലമായ രാശിയാണ് മേഡം എന്നുള്ളതുകൊണ്ട് ലഗ്നത്തിലെ വ്യാഴം വലിയ ദോഷങ്ങളിവിടെ ചെയ്യുന്നില്ല രാഹുവും കാര്യമായ ദോഷങ്ങൾ ചെയ്യാത്ത അവസ്ഥയിലാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നതാണ് വിവിധ മേഖലകളിലൊക്കെ സ്വന്തമായിട്ട് പല തൊഴിലുകളും ചെയ്യുന്നവർക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള അവസരമുണ്ടാകും ഉപരിപഠന കാര്യത്തിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷാരംഭം പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് മെയ് മാസം ആദ്യത്തോടുകൂടി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുന്നതിനനുസരിച്ച് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷാരംഭം തന്നെ അതിനുള്ള സന്ദർഭമുണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് പൊതുവെ സന്തോഷം നിലനിൽക്കും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ ഉയർച്ചയിലും നേട്ടങ്ങളിലും സന്തോഷിക്കുവാൻ അവസരം ലഭിക്കും സ്വന്തമായി കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്നതിനും അവസരമുണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് അനുഭവപ്പെടുന്നതാണ് പൊതുവെ ഈ വർഷാരംഭം അശ്വതി നാളുകാർക്ക് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നതാണ് അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുകാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സാമാന്യ ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നു നോക്കാം ജനുവരി മാസം ആരംഭത്തിൽ ഭരണി നാളുകാർക്ക് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽ രാഹു കുംഭത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഭരണിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഫലമാണ് കാണാവുന്നത് നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടി പ്രാപിക്കും തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ വർഷാരംഭത്തിൽ വന്നു ചേരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നേടാനായിട്ട് അവസരമുണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയോജനകരമായ നിലയിലേക്ക് എത്തിച്ചേരാൻ അവസരമുണ്ടാകും നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനും സാധിക്കുന്നതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നുചേരുന്നതാണ് അവനവൻ്റെ കർമ്മ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്ര ഭംഗിയായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിശ്രമം തുടരേണ്ടതാണ് ബിസിനസ്സുകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ തൃപ്തികരമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം വെച്ച് പുലർത്തുവാനായിട്ട് അവസരമുണ്ടാകും അതിലൂടെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ് തികച്ചും പുതിയ മേഖലയിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മ മേഖല വിപുലീകരിക്കുന്നതിലൂടെ കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് എത്താൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഘട്ടമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം എങ്കിലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സന്ദർഭം വന്നു ചേരുക തന്നെ ചെയ്യും കുടുംബപരമായിട്ട് ചില അതൃപ്തികളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം നമ്മൾക്ക് അത്ര സന്തോഷകരമല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം സംഭാഷണത്തിൽ നിങ്ങൾ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു നിൽക്കുക ഇങ്ങനെയുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാകണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ നന്നായി ആലോചിച്ച് എടുക്കുക ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷ ആരംഭം തന്നെ അതിന് തുടക്കമിടാൻ കഴിയും അമിതമായ ഉണ്ടാകാതെ ഇരിക്കുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആദ്യം വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു കാർത്തിക നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമാന്യ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറിലും അവസാന മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത് മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹുവും കുംഭം രാശിയിൽ ശനിയും നിൽക്കവേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുന്നത് പൊതുവെ കാർത്തികക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പലതും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് അധികം വൈകാതെ സാധിക്കുന്നതാണ് വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും കൂടാതെ അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായ പുരോഗതി ആഗ്രഹിക്കുന്നത് പോലെ സൗകര്യപ്രദമായ വാസസ്ഥലം മറ്റ് ആനുകൂല്യങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് അവസരമുണ്ടാകും ഉപരിപഠന കാര്യങ്ങളിലും വിചാരിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും ബിസിനസ്സുകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മ മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സന്ദർഭം കൈവരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ അടുത്ത ഊഷ്മളമായ ബന്ധം വെച്ച് പുലർത്തുന്നതിനും അതുവഴി നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കും നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാമ്പത്തികമായി വലിയ വളർച്ച നേടിയെടുക്കാനും സാധിക്കും കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് ഇത് ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം അനുകൂലമായ സ്ഥലം മാറ്റം ഇതൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ വളരെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ് വിവാഹാലോചനകളിൽ ഈ വർഷം ആരംഭത്തിൽ തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭം തന്നെ അതിനുള്ള സാഹചര്യം ലഭിക്കുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഒരു സുപ്രധാനമായ വഴിത്തെരുവിൻ്റെ കാലഘട്ടമാണ് ഈ വർഷം അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായ രാശിചിന്തയിലൂടെ മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക രോഹിണി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമാന്യ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം മേടത്തിൽ വ്യാഴം മീനത്തിൽ രാഹു കുംഭത്തിൽ ശനി കന്നിയിൽ കേതു ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പലതും രോഹിണി നാളുകാരെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടാനായിട്ട് അവസരമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ടാകുന്നതാണ് പല നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്രതീക്ഷിതമായ ഗുണങ്ങൾ പലതും കൈവരും നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ വാസസ്ഥലം ലഭിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം മറ്റ് പല സൗകര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ വർഷ ആരംഭം പൊതുവെ അനുകൂലമാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും സാമ്പത്തിക പുരോഗതി ലഭിക്കും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് തികച്ചും പുതിയ പ്രവർത്തന മേഖലകളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ് കച്ചവടക്കാർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ആലോചിച്ച് ചെയ്യുക കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കും വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിച്ചേക്കാം പ്രണയ ബന്ധങ്ങളിൽ പൂർണ്ണത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായ വളരെ ഗുണകരമായ മാറ്റങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വരാവുന്ന കാലഘട്ടമാണ് മകൈരം നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എങ്ങനെയായിരിക്കുന്നുവെന്ന് നോക്കാം മേടത്തിൽ വ്യാഴം നിൽക്കുന്നു ശനി കുംഭത്തിലാണ് രാഹു മീനത്തിലും കേതു കന്നിയിലുമൊക്കെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കുന്നതായ ഒരു അവസ്ഥയെ കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കതിന് അവസരമുണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല തൊഴിൽ മേഖലയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങളുടെ ഒരു കാലമാണ് ഈ വരാൻ പോകുന്ന വർഷം അന്യ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലാണെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടായേക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്നത് പോലെ സ്വസ്ഥമായൊരു വാസസ്ഥലം കൈവരിക്കാൻ സന്ദർഭമുണ്ടാകുന്നു ഇങ്ങനെയുള്ള പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും ഈ വർഷം സാധിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകളിൽ ആലോചനകളിലധികം വൈകാതെ തീരുമാനമാകുന്നതാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ പൊതുവെ സന്തുഷ്ടിയും അനുഭവ ഗുണങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷ ആരംഭം തന്നെ അതിന് തുടക്കമിടാൻ കഴിയുന്നതാണ് ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്യുക അമിത വ്യയം ഉണ്ടാകാതെ ഇരിക്കുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണ്ടത് ചെയ്യണം ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക ശരിയായ രീതിയിൽ ചിന്തിച്ചു മാത്രം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ ഒരു കാലഘട്ടവും കൂടിയാണ് മെയ് മാസം ആദ്യം വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ് ഈ രാശി മാറ്റത്തിൽ പല പ്രധാനപ്പെട്ട പരിവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവനവൻ്റെ കർമ്മരംഗത്തെപ്പറ്റി സൂക്ഷ്മമായും ആഴത്തിലും പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണം പാഴ്ച്ചെലവുകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് പൊതുവെ നല്ല ഉയർച്ചയും പുരോഗതിയും തന്നെ ലഭിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭം എപ്രകാരമായിരിക്കുമെന്ന് നോക്കിയാൽ കുംഭത്തിൽ ശനി കന്നിയിൽ കേതു മീനത്തിൽ രാഹു മേടത്തിൽ വ്യാഴം ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം തൊഴിൽപരമായിട്ട് പൊതുവെ നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കുന്ന സമയമാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടായേക്കും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജോലിയിൽ കൂടുതൽ ഉയർച്ച വരാനിടയുണ്ട് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം ഒരു വീഴ്ച ഒരു പോരായ്മ ഇവയൊന്നും ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ശീലങ്ങളിൽ നല്ലതുപോലെ ഒരു മാറ്റമുണ്ടാകണം തികച്ചും ഗുണകരമായിട്ടുള്ള നല്ല ശീലങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത നിങ്ങളുടെ വ്യക്തിപരമായ ശീലങ്ങളെ മാറ്റി നല്ലൊരു ജീവിത ശൈലിയിലേക്ക് മാറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ട് പല പോരായ്മകളോ തടസ്സങ്ങളോ വരാം വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഉചിതമായത് പ്രവർത്തിക്കുക കുടുംബത്തിൽ നേരിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും നിങ്ങൾ ശീലിക്കേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ അനുഭവപ്പെട്ടേക്കാം വളരെ ശ്രദ്ധിച്ചു വേണ്ടത് ചെയ്യുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് തന്നെ വേണ്ടത് ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ ദീർഘകാലമായുള്ള പല ലക്ഷ്യങ്ങളും സാധിക്കുവാൻ അവസരമുണ്ടാകും വളരെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ്സ് മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുണർദം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമാന്യമായ ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം പൊതുവെ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ രംഗത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം വരാനിടയുണ്ട് ശ്രദ്ധയോടുകൂടി പരിശ്രമം തുടരുക വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരു ചെറിയ കാലതാമസമൊക്കെ അനുഭവപ്പെട്ടേക്കാം അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ് പരിശ്രമം ഉപേക്ഷിക്കേണ്ടതില്ല തുടരുക അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഐ ടി മേഖലകളിലും ബിസിനസ് രംഗത്തുമൊക്കെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ ഒരു പോരായ്മ ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ചു പരിശ്രമിക്കേണ്ടതാണ് നാട്ടിൽ വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ് സാമ്പത്തികമായ ചില നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിഭിന്നങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് അപ്പോൾ വളരെ ജാഗ്രത എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ചു പുലർത്തുക പൂയം നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എങ്ങനെയായിരിക്കുന്നുവെന്ന് നോക്കാം നിങ്ങൾക്ക് പൊതുവെ ഗുണദോഷ സമമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷാരംഭം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം എന്നുവച്ച് അതിനുള്ള ശ്രമത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതില്ല തുടർന്ന് ശ്രമിക്കുക നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഉണ്ടായേക്കാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് എന്ത് കാര്യത്തിനു വേണ്ടി ശ്രമിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരൽപ്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം നിരാശപ്പെട്ട് ആ ശ്രമത്തിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതില്ല എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം നിങ്ങളുടെ പരിശ്രമം തുടരുക അത് സാധിക്കുക തന്നെ ചെയ്യും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാം വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ട് കാണുന്നുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ നന്നായി കൂടുതൽ ഊഷ്മളമായി തുടരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുണ്ടാവാതെ ഇരിക്കാൻ നന്നായി പരിശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മേഖലയിലെ എല്ലാ വസ്തുതകളെയും വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖല അഥവാ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വസ്ഥ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ക്ഷമയോടുകൂടി വേണ്ടത് ചെയ്യുക സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണ സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വലിയ പരിവർത്തനങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വ്യക്തിപരവും കൂടുതൽ വിശദവുമായിട്ടുള്ള വസ്തുതകൾ അറിയുന്നതിന് സമ്പൂർണമായ രാശി വിചിന്തനം ചെയ്ത് മുമ്പോട്ട് പോവുക ആയില്യം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗുണങ്ങളും ചെറിയ ദോഷങ്ങളുമൊക്കെ ഇടകലർന്നുള്ള ഒരു കാലഘട്ടമാണ് കാണുന്നത് ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും ഉണ്ടാകാം എങ്കിലും ആ ശ്രമം തുടരുക ഈ വർഷം അധികം വൈകാതെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതുവഴി അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും ഒരൽപ്പം വൈകിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും അന്യദേശങ്ങളിലും മറ്റും ഐ ടി മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട് അതിലൂടെ കൂടുതൽ വരുമാനം കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ് വരുമാന വർധനവ് മറ്റ് താമസ സൗകര്യങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് കൂടുതൽ നല്ല സാഹചര്യങ്ങളിലേക്ക് എത്താനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ് പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനുള്ള അവസരം ലഭിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള പല വഴിത്തിരിവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷത്തിലൂടെയാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി ചിന്തിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും ചിങ്ങക്കൂറിൽ പെട്ട മകം നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം മേടത്തിൽ വ്യാഴം മീനത്തിൽ രാഹു കുംഭരാശിയിൽ ശനി ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്ക് വർഷാരംഭത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹമനുസരിച്ച് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ദീർഘകാലമായി നിങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ അവസരം ലഭിക്കും അന്യദേശങ്ങളിലും മറ്റും ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ അവിടെ ലഭിക്കുന്നതാണ് ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരുമാനം കൂടുതൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങളും നിങ്ങൾക്കവിടെ ലഭിച്ചേക്കാൻ ഇടയുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും ജീവിതത്തിൽ വളരെ പരമപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുവാനായിട്ട് കഴിയും എന്നാൽ ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ പാഴ് ചെലവുകൾ ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും മുമ്പോട്ട് പോവുക ചിങ്ങക്കൂറിൽപ്പെട്ട പൂരം നാളാണ് അടുത്തത് ഈ വർഷം പൂരം നാളുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വർഷാരംഭത്തിൽ ഉണ്ടാകുന്നതാണ് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം തന്നെ നിങ്ങൾക്ക് ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവപ്പെടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിദേശ പഠനം തൊഴിൽ ഇതിനെല്ലാമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ഐ ടി മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വരുമാന ലബ്ധി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ രംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിച്ചേക്കാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥിരമായ വാസസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ കാണുന്നുണ്ട് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും ഇങ്ങനെയുള്ള സ്വന്തം സംരംഭങ്ങളിലൂടെ വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കസ്റ്റമർമാരുമായി കൂടുതൽ നല്ല ബന്ധം തുടരുവാനായിട്ട് അവസരമുണ്ടാകും അതിലൂടെ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവസരമുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതുമാണ് ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷ ആരംഭം തന്നെ അതിനുള്ള സന്ദർഭമുണ്ടാകും അധികം വൈകാതെ കൃത്യമായ രീതിയിൽ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് പുതിയ വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാൻ ഒരവസരം കാണുന്നുണ്ട് നന്നായിട്ട് ശ്രമിക്കുക കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് മക്കളുടെ ഉയർച്ചയിലും പുരോഗതിയിലും അഭിമാനിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും വകയുണ്ടാകുന്നതാണ് ജീവിതത്തിൽ വളരെ നിർണായകമായ നല്ല മാറ്റങ്ങളുടെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് വിവാഹ ആലോചനകളിലെല്ലാം തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന ചില സവിശേഷ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറിലും ഒടുവിലുള്ള മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത് പൊതുവെ ഈ വർഷാരംഭം നല്ല രീതിയിലായിരിക്കും അനുകൂലമായ മാറ്റങ്ങൾ പലതും അനുഭവപ്പെടുന്നതാണ് ജീവിതത്തിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അതിനുള്ള അവസരം ലഭിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകുന്നതാണ് ദീർഘകാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും കൈവരിക്കാനും സാധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമായി തീരുന്നതാണ് ശ്രദ്ധാപൂർവം ശ്രമിക്കുക അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഘട്ടം കാണുന്നുണ്ട് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പോരായ്മകൾ ഉണ്ടായേക്കാം അത് നിങ്ങളുടെ തൊഴിലിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണമെന്നില്ല അതിനാൽ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ശ്രമം തുടരുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഏകാഗ്രതയോടുകൂടി പരിശ്രമം കൊണ്ട് തരണം ചെയ്ത് ഈ വർഷ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ അവസരമുണ്ടാകും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ ഈ വർഷാരംഭം തന്നെ കഴിയുന്നതാണ് അധികം വൈകാതെ അത് പൂർത്തീകരിക്കുവാനും സാധിക്കും പാഴ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് ഈ വർഷം അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക അത്തം നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നുള്ള ഒരു സമയമാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊരു അവസരമൊക്കെ ഉണ്ടായെന്ന് വരും പൊതുവെ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും അനുഭവപ്പെട്ടേക്കാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ അനുഭവപ്പെടാൻ ഇടയുണ്ട് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാം തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യതയുണ്ട് വളരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം തടസ്സങ്ങൾ വരാം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക കച്ചവടക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ കരുതലെടുക്കണം ദീർഘകാലമായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചേക്കാൻ ഇടയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയേണ്ടതാണ് അതിനുവേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ട ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും വേണ്ടത്ര സൂക്ഷ്മതയോടുകൂടി ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടേതായ പരിവർത്തനങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമെല്ലാം ചെയ്യുക ചിത്തിര നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം മേടം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽ രാഹുവിൻ്റെ സഞ്ചാരം കുംഭത്തിൽ ശനിയുടെ സഞ്ചാരം ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി ചിത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടിയേക്കാം അതുവഴി കൂടുതൽ വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന വാസസ്ഥലം ലഭിക്കുവാനിടയുണ്ട് പല ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാം കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുവാനവസരമുണ്ടാകും കൂടുതൽ നൂതനമായ പ്രവർത്തന മേഖലകളിൽ പ്രവേശിച്ച് അതിലെ പരിശ്രമം വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളും വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുക ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല മാറ്റങ്ങളും വരുത്തുന്നതിനും സുപ്രധാനമായ പരിണാമങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതിനുമുള്ള സന്ദർഭമാണ് വരുന്നത് ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കാനിടവരും വിവാഹ ആലോചനകളിൽ വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് ചോദ്യനാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ തന്നെ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും നിങ്ങൾക്ക് തൃപ്തികരമായ നല്ല അവസരങ്ങളാണ് ലഭിക്കാൻ ഇടയുള്ളത് വിദേശ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അതിലൂടെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് കൂടുതൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്നതുപോലെ നല്ല വാസസ്ഥലം ലഭിക്കുവാൻ ഇടയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിച്ചേക്കാം നാട്ടിൽ തന്നെ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല നേട്ടങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കർമ്മ മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുവാൻ സാധിക്കും അതുവഴി സ്വന്തമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുന്നതിന് കഴിയും നല്ല രീതിയിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും ഈ വർഷം തന്നെ അവസരമുണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ ഇടവരും വിവാഹ ആലോചനകളിൽ തീരുമാനമാകാനിടയുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് വിശാഖം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമാന്യം നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സന്ദർഭം ലഭിക്കും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ കൂടുതൽ ഊർജിതമായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിച്ചു വേണ്ടത് ചെയ്യുക കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ സാമാന്യം ഭംഗിയായി മുമ്പോട്ട് പോകാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ അനുകൂലമായിരിക്കും ജീവിതത്തിൽ നല്ല പുരോഗതി കൈവരിക്കാനുള്ള വഴി തെളിയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം പുലർത്തുവാൻ പുലർത്തുവാനവസരമുണ്ടാകും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ കരുതുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷാരംഭം തന്നെ അത് തുടങ്ങുവാൻ കഴിയും അധികം വൈകാതെ തന്നെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനുള്ള അവസരവും കാണുന്നുണ്ട് പാഴ് ചെലവുകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്കാണ് സാധ്യതയുള്ളത് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും മെയ് കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മെയ്യിലെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ സുപ്രധാനമായ പല പരിവർത്തനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വളരെ പരമപ്രധാനമായിട്ടുള്ള നിർണായക മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത് അനിഴം നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ് കാണുന്നത് ജീവിതത്തിൽ നിർണായകമായ സുപ്രധാനമായ പരിണാമങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം പുതിയ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം ശ്രമം നല്ലതുപോലെ തുടരേണ്ടതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരൽപ്പം കാലതാമസമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശ്രദ്ധയോടുകൂടി ആ പരിശ്രമങ്ങൾ തുടരുക അന്യദേശത്ത് ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യുക നിങ്ങളുടേതായ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട കരുതലെടുക്കുക കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ തൃപ്തികരമായി മുമ്പോട്ട് പോകാൻ കഴിയും കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ് വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പരിവർത്തനങ്ങളുടെ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്തെ പറ്റിയും ഇപ്പോഴുള്ള അവസ്ഥകളെ പറ്റിയും വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും യുക്തിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുക തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വർഷാരംഭത്തിൽ വ്യാഴം മേടൻ രാശിയിൽ ശനി കുംഭൻരാശിയിൽ രാഹു മീനൻ രാശിയിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ ഫലങ്ങൾ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാലതാമസം അനുഭവപ്പെടാം എന്നാൽ വളരെ ഊർജിതമായി ശ്രമം തുടരുക അധികം വൈകാതെ ആഗ്രഹിച്ച രീതിയിൽ ജോലി ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും തുടക്കത്തിൽ തടസ്സങ്ങളും പ്രതികൂലാവസ്ഥകളും ഉണ്ടാകാം എന്നാൽ വളരെ കാര്യമായി തന്നെ നിങ്ങളുടെ ശ്രമം തുടരുക വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രൂപത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നേക്കാം സാമ്പത്തികമായ നഷ്ടങ്ങൾക്കിടയുണ്ട് അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി നഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക ഔദ്യോഗിക രംഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സമയം ഗുണദോഷ സമ്മിശ്രമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് തന്നെ ചെയ്ത് മുമ്പോട്ട് പോവുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറേ കൂടി ജാഗ്രത ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് മൂലം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം തനുക്കൂറിൽപ്പെട്ട മൂലം നാളുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ ശനി അഞ്ചാം ഭാവത്തിൽ വ്യാഴം നാലിൽ രാഹു ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സന്ദർഭമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് അന്യ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ പലതും ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും വളരെ പ്രയോജനം ചെയ്യും കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചേക്കാം നിങ്ങൾക്ക് ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം നാട്ടിൽ കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരാൻ സാഹചര്യമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും പൊതുവെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജീവിതത്തിൽ വളരെ ഗുണകരമായ നല്ല സാഹചര്യങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകാം കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതാണ് വിവാഹ ആലോചനകളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ സുപ്രധാനമായ വളരെ ഗുണാത്മകമായ വഴിത്തിരിവിൻ്റേതായ ഒരു കാലഘട്ടമാണ് വരാൻ സാധ്യതയുള്ളത് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക പൂരാടം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ മേടൻ രാശിയിലാണ് ശനി മൂന്നാം ഭാവത്തിൽ കുംഭരാശിയിലാണ് രാഹു മീനത്തിലാണ് പൊതുവെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പരിവർത്തനങ്ങൾ പലതും വന്നു ചേരും തൊഴിലിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പുരോഗതി പ്രമോഷൻ ഇതൊക്കെ ലഭിക്കാനിടയുണ്ട് ദീർഘനാളായി ആഗ്രഹിക്കുന്നതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിഡൻസ് നിങ്ങൾക്ക് കിട്ടിയേക്കാം നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് കൂടുതൽ ഫെസിലിറ്റീസ് ഇതൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂല സാഹചര്യമാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായെന്ന് വരും ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ജീവിതത്തിൽ വളരെ പുരോഗതിയിലേക്ക് എത്തിച്ചേരാനും അവസരമുണ്ടാകുന്നതാണ് കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാനായിട്ട് അവസരമുണ്ടാകും കൂടുതൽ വിപുലമായ പ്രവർത്തന മേഖലകളിൽ പ്രവേശിച്ച് അവിടെയെല്ലാം ബിസിനസ് ചെയ്യുവാനുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ് ഉപരി പഠന കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വിവാഹാലോചനകളിലൊക്കെ തീരുമാനമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷാരംഭത്തിൽ തന്നെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് എല്ലാ രീതിയിലും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പ്രണയകാര്യങ്ങളിലൊക്കെ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല പരിവർത്തനങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് വരുന്നത് ഉത്രാടം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കുന്നതായൊരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും അനുഭവപ്പെടാം പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് ചില കാലതാമസമൊക്കെ വന്നേക്കാം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ കൂടുതൽ ഊർജിതമായി ആ ശ്രമം തുടരേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാം എന്നാൽ കൂടുതൽ ശ്രദ്ധാപൂർവം പരിശ്രമം തുടരുക ഈ വർഷം തന്നെ അത് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് പല രീതിയിലും തടസ്സങ്ങളുണ്ടാകാം സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യുക കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തുടരുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യുക നിങ്ങളുടെ ആലോചനക്കുറവും അശ്രദ്ധയും കാരണം നിങ്ങളുടെ ജോലിയിൽ ചില പോരായ്മകളുണ്ടാകാൻ ഇടയുണ്ട് അത് നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുകൊണ്ട് വളരെ എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക ഗൃഹനിർമ്മാണം നടത്തുന്നവർ സാമ്പത്തികമായി പാഴ് ചെലവുകൾ ഒഴിവാക്കാനായിട്ട് വളരെ ശ്രദ്ധ വെച്ച് പുലർത്തണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോവുക വിവാഹ ആലോചനകളിൽ ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം ശ്രമം തുടരുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് വേണ്ടതുപോലെ എല്ലാം ചെയ്യുക സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ശീലിക്കുക തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുണദോഷ സമ്മിശ്രമായിരിക്കും പൊതുവെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പരാജയങ്ങൾക്കിടയുണ്ട് ശ്രദ്ധിക്കുക കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആവക സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ ശ്രമിക്കണം ബിസിനസ്സിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ് കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ് കുറയാതെ ഇരിക്കുന്നതിന് കൂടുതൽ ജാഗ്രതയോടുകൂടിയ ഇടപെടലുകൾ ആവശ്യമാണ് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയും ഔദ്യോഗിക മേഖലകളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് അത് ചെയ്യുക നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര സൂക്ഷ്മത പാലിക്കേണ്ടതാണ് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കുക സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം വസ്തുതകൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ മുമ്പോട്ട് പോവുക ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പാഴ്ച്ചെലവുകൾ വർദ്ധിച്ചേക്കാനിടയുണ്ട് അതൊഴിവാക്കാൻ ശ്രദ്ധിക്കുക ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ശരിക്കു പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെ ആകണം എന്നില്ല മുമ്പോട്ട് പോകുന്നത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതി അനുഭവപ്പെടാം ഈ വർഷാരംഭത്തിൽ സാമ്പത്തികമായി ചില പ്രതികൂല സ്ഥിതിയൊക്കെ ഉണ്ടായെന്ന് വരാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാലതാമസം ഉണ്ടാകാം എങ്കിലും ശ്രമം തുടരുക ഈ വർഷം ഉറപ്പായും നേട്ടങ്ങളുണ്ടാകുന്നതാണ് വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരൽപ്പം താമസമൊക്കെ അനുഭവപ്പെടാം പരിശ്രമം തുടരേണ്ടതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരു പോരായ്മ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം ചെറിയ ചില പോരായ്മകളും തടസ്സങ്ങളും ഒക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടായേക്കാം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ഇടപെടുക സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക ദീർഘകാലമായിട്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നന്നായി ആലോചിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നിങ്ങൾ വളരെ കാലമായി ചിന്തിക്കുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചതയം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മേടൻ രാശിയിൽ വ്യാഴം മീനത്തിൽ രാഹു കുംഭത്തിൽ ശനി ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില അപ്രതീക്ഷിതമായി പലവിധ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നേടാൻ കഴിയുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ അവിടെ ലഭിച്ചേക്കാം വളരെ നാളായി ചിന്തിക്കുന്നത് പോലെ പെർമനൻ്റ് ആയിട്ടുള്ള കൂടുതൽ സൗകര്യപ്രദമായ ഒരു റെസിഡൻസ് കിട്ടുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും അനുഭവപ്പെടാനിടയുണ്ട് വിവിധ മേഖലകളിൽ നാട്ടിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സാമ്പത്തിക പുരോഗതി കൈവരുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കച്ചവടക്കാർ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാലമായി മനസ്സിലാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കാൻ സാധിക്കാനവസരമുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് കഴിയും വസ്തുവാഹനാദികൾ വാങ്ങുവാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് പൊതുവെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടേതായ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഒരുട്ടാതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് അനുകൂലമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് പ്രതീക്ഷിക്കാം ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനൊരു അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം സാമ്പത്തിക വരുമാനം വർദ്ധിക്കുക കൂടുതൽ തൃപ്തികരമായ സൗകര്യങ്ങൾ ലഭിക്കുക ദീർഘനാളായി ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥലം ലഭിക്കുക ഇങ്ങനെ പല ഗുണങ്ങളും കൈവരുന്നതിന് സാധ്യതയുണ്ട് കുട്ടികൾക്ക് പഠനകാര്യത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ അവസരമുണ്ടാകും കച്ചവടക്കാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് കസ്റ്റമർമാരുമായി നല്ല ബന്ധം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും കൂടുതൽ കസ്റ്റമർമാരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കച്ചവടങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് അവസരമുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കാൻ ഇടവരും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചേക്കാം ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടപ്പിലാക്കുന്നതിന് സന്ദർഭമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പുരോഗതിയുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനിടയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയേക്കാം അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നേട്ടങ്ങളുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ നല്ല അനുഭവങ്ങൾ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു നല്ല പ്രമോഷൻ ലഭിക്കാനിടയുണ്ട് കൂടുതൽ ആയിട്ടുള്ള കൂടുതൽ ഫെസിലിറ്റീസ് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കിട്ടാം കൂടുതൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട് നിങ്ങൾ ദീർഘനാളായി ആഗ്രഹിക്കുന്ന നല്ലൊരു വാസസ്ഥലം ലഭിക്കാനിടയുണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും നിങ്ങൾക്കവിടെ ചേരാം കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാനിടയുണ്ട് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകാനിടയുണ്ട് കുട്ടികളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാനായിട്ടുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരുന്നതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് രേവതി നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുടക്കം രാഹു മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി കുംഭത്തിൽ സഞ്ചരിക്കുന്നു നിങ്ങൾക്ക് ജോലിയിൽ അനുകൂലമായ നല്ല സാഹചര്യങ്ങളുണ്ടാകും കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പരിവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാഹചര്യം ലഭിക്കും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി വന്നുചേരുന്നതാണ് ഉപരിപഠന കാര്യങ്ങളിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക അതിലൂടെ നിങ്ങൾക്ക് കച്ചവടം വർദ്ധിപ്പിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ കൂടുതൽ മറ്റ് മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അതിലൂടെ നേട്ടമുണ്ടാകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും കുട്ടികളുടെ പുരോഗതിയിലും ഉയർച്ചയിലും സന്തോഷിക്കാൻ ഇടവരുന്നതാണ് വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് വസ്തുവാഹനാദികൾ വാങ്ങാൻ അവസരമുണ്ടാകും വീട് പണിയുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും ജീവിതത്തിൽ വളരെ നല്ല അനുകൂലമായ പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത് കൂടുതൽ വ്യക്തിപരമായി കൂടുതൽ സൂക്ഷ്മമായി വസ്തുതകൾ അറിയുന്നതിന് ചിന്ത ചെയ്ത് വേണ്ട രീതിയിൽ മുമ്പോട്ട് പോവുക നമസ്കാരം